ഹായ് ഫ്രണ്ട്സ്, ട്രാവലോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്തവണ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഇവിടെ ഞാനിപ്പോൾ ഉള്ള എഡ്മണ്ടനിലെ വിൻ്ററൊക്കെ പതുക്കെ തുടങ്ങി, ഇനി പതുക്കെ സ്നോഫാളൊക്കെ അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ കണ്ടമാനം മഞ്ഞൊക്കെ പെയ്ത് കിടക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ വണ്ടി പലവിധ കാര്യങ്ങൾ കൊണ്ടൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പം അത് എന്തൊക്കെയാണ് നമ്മളിവിടെ വണ്ടിയിൽ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വണ്ടി നോക്കുകയാണെങ്കിൽ തന്നെയാണ് അത്യാവശ്യം അഴുക്ക് പിടിച്ച് ചെളിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ആദ്യം ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ കിടക്കുന്ന സാധാരണ ടയറാണ്. ഇത് നമുക്ക് വിൻ്ററിൻ്റെ സമയത്ത് ഓടിച്ചുകൊണ്ട് കിടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ വണ്ടിയൊക്കെ പെട്ടെന്ന് സ്കിഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയല്ല, ബ്ലാക്ക് ഐസ് പോലെയുള്ള ഐസുകളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ വണ്ടി അതിൻ്റെ മുകളിലൊക്കെ കയറുന്ന സമയത്ത് വണ്ടി തെന്നിപ്പോവുകയും അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് നമ്മൾ ആദ്യം അതായത് ഈ മഞ്ഞൊക്കെ പൊഴിഞ്ഞ് കണ്ടവാനാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ വണ്ടിയുടെ ടയറ് മാറ്റിയിടണം. അപ്പം നല്ല ഗ്രിപ്പുള്ള വിൻ്റർ ടയറുകളുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി വിൻ്റർ ടയർ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. റിമ്മൊക്കെ ഉൾപ്പെടെയുള്ള വിൻ്റർ ടയർ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പം ആദ്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കനേഡിയൻ ടയറിൽ കൊണ്ടുപോയി ഈ വിൻ്റർ ടയറൊക്കെ അങ്ങ് മാറിയിടുക എന്നുള്ളതാണ്. അത് മാറിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വണ്ടിയുടെ വിൻഡ് വാഷ് ഉണ്ട്. കാരണം ഈ മഞ്ഞൊക്കെ അടിക്കുന്ന സമയത്ത് ഇതിൽ കണ്ടമാനം മഞ്ഞൊക്കെ ഇരിക്കും. നമുക്ക് ഈ മഞ്ഞ് തോണ്ടിക്കളയാനുള്ള ബ്രഷൊക്കെ വണ്ടിക്കകത്തുണ്ട്. അതൊക്കെ ഓൾറെഡി വണ്ടിയിൽ വണ്ടിക്കുള്ളിൽ തന്നെ എപ്പോഴും കാണും, ഇവിടെ സാധാരണ എല്ലാ വണ്ടികളിലും തന്നെ. അതുകൂടാതെ ഈ ഇതൊക്കെ മഞ്ഞൊക്കെ മാറ്റിയ ശേഷം നോക്കുകയാണെങ്കിൽ ഈ ചില്ലയിൽ കണ്ടമാനം അഴുക്ക് പിടിച്ച പോലെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ വരും. ആ സമയത്ത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. മെഷീൻ ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. മൈനസ് ഡിഗ്രി ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും വെള്ളമൊക്കെ വണ്ടിക്കകത്ത് ഒഴിച്ചിരിക്കുന്നതാണെങ്കിലും തണുത്ത് കട്ടയായി പോകും. അപ്പോൾ നമ്മൾ വൈപ്പർ ഓണാക്കി ചില്ലയിലേക്ക് വെള്ളം ചിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിയുമ്പോൾ അതൊന്നും നടക്കത്തില്ല. കട്ടയായിട്ടിരിക്കുന്ന കാരണം -40 ഡിഗ്രി വരെ സെൽഷ്യസിലായിട്ടുണ്ടെങ്കിലും ഐസ് കട്ടയാകാത്ത രീതിയിലുള്ള വിൻഡ് വാഷ് ഫ്ലൂയിഡുകൾ നമുക്കിവിടെ എല്ലായിടത്തും തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വിൻഡ് വാഷ് ഫ്ലൂയിഡുകളും നമ്മൾ ഇതിനകത്ത് മേടിച്ച് ഒഴിക്കണം. ആ വെള്ളത്തിന് പകരം നമ്മൾ വിൻഡ് വാഷ് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെ ക്ലൈമറ്റ് ടെമ്പറേച്ചർ താഴ്ന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വിൻഡിലേക്ക് വണ്ടിയുടെ ചിന്തയിലേക്ക് ആ വെള്ളം ചീറ്റിച്ചുകൊണ്ട് വൈപ്പർ ഇട്ട് നമുക്കത് സുഖമായിട്ട് സ്മൂത്തായിട്ട് നല്ല വിഷനോടെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തവണത്തെ വീഡിയോയിൽ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിൻ്ററിൻ്റെ സമയത്ത് എങ്ങനെ അപകടരഹിതമായ രീതിയിൽ നമ്മുടെ വണ്ടിയെ തയ്യാറാക്കി എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് ഈ വിൻ്ററിൻ്റെ സമയങ്ങളിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കാണിക്കുകയാണ്. നമ്മുടെ വണ്ടിയെ എങ്ങനെ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിക്കാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോയാണ് ഇത്തവണ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ആസ്വദിക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ടയറെല്ലാം എടുത്ത് വണ്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മാറാൻ വേണ്ടിയിട്ട് കനേഡിയൻ ടയറിലേക്ക് പോകാം. കുറഞ്ഞ പൈസയ്ക്ക് വണ്ടികളുടെ അത്യാവശ്യം കിടുപിടി സംഭവങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് കനേഡിയൻ ടയർ. അത്യാവശ്യം മെക്കാനിസം പരിപാടികളും ഒക്കെ അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുൻകൂറായിട്ട് ബുക്കിംഗ് നടത്തിയും അല്ലാതെ വാക്കിനായിട്ട് ചെന്നും വേണമെങ്കിൽ നമുക്ക് വിൻ്റർ ടയറൊക്കെ മാറാവുന്നതാണ്. ഞങ്ങൾ വോക്കിനായിട്ട് ചെന്നതുകൊണ്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ ടയർ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വണ്ടി ഒരു മെക്കാനിക് വന്ന് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ കനേഡിയൻ ടയറിലെത്തി. ഇവിടെ വിൻ്റർ ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. $50 വിൻ്റർ ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാകുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് ഏകദേശം ടൈം എടുക്കുന്ന ഒരു 1.5 മണിക്കൂർ സമയം പിടിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം നമ്മളിങ്ങനെ കനേഡിയൻ ടയറിൽ കൂടെ ഇങ്ങനെ കയറി കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നു. നമുക്കപ്പം ഇവിടെ വിൻ്റർ വാഷ് ഫ്ലൂയിഡും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത് തപ്പിക്കഴിഞ്ഞപ്പോഴത്തേക്കും
$3.79 ഉണ്ട്. മൈനസ് 15 ഡിഗ്രി വരെ ടെമ്പറേച്ചർ താഴ്ന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വണ്ടി പിടിക്കാൻ പറ്റുന്ന വിൻഡോയിലേക്ക് വെള്ളം ചീറ്റിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിൻഡ്ഷീൽഡ് വാഷറുണ്ട്, ഫ്ലൂയിഡുണ്ട്. അപ്പം നമുക്കിത് എവിടെ ഇരിക്കുന്നതെന്നുള്ളത് തപ്പിക്കേണ്ടി വരും. ഇവിടെ എല്ലാ പ്രോഡക്റ്റുകളും കിട്ടും. ഇവിടെ ഇങ്ങനെ ഗ്രോസറി എന്ന് പറയാൻ പറ്റില്ല, ചോക്ലേറ്റ്സ്, കോഫി പൗഡർ അങ്ങനത്തെ ഒക്കെ കിട്ടും, വാഷിംഗ് ലിക്വിഡ്സ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു സ്റ്റോറാണിത്. ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം നമുക്കിവിടെ മേടിക്കാൻ പറ്റും. ഇപ്പോൾ വണ്ടി സംബന്ധമായിട്ടുള്ളതാണെങ്കിലും അതുപോലെ മെഷീനറീസിൻ്റെ പാർട്സോ മെഷീനറികളോ അതുപോലെ എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട്. ചോക്ലേറ്റ്സ് ഉണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇപ്പം ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ട്രീ ഒക്കെ വേണമെങ്കിൽ അതേപടി വേണമെങ്കിൽ പോയി മേടിച്ച് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് വേണേ അതെ ഡെക്കറേഷൻ ഉൾപ്പെടെ വീടിൻ്റെ മുമ്പിൽ നമുക്ക് കൊണ്ടുപോയി വയ്ക്കാം. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു മരം ഇതേപടി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടിയിട്ട് എത്രയാണ്? $900. എന്റെ അമ്മച്ചി ഈ കനേഡിയൻ ടയർ പോലെയുള്ള പല പല ഷോപ്പുകൾ ഇവിടെയുണ്ട്. ഇപ്പം ഹോണ്ടിപ്പോയാണെങ്കിൽ തന്നെ അതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ വീടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിക്കുക. പിന്നെ അതുപോലെ ആ വാൾമാർട്ട് നമുക്കറിയാലോ, യൂഷ്വൽ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വാൾമാർട്ടിൽ കിട്ടും. അപ്പം ഇതുപോലെയുള്ള പലതരത്തിലുള്ള വിവിധങ്ങളായ സൂപ്പർ മാർക്കറ്റിൽ ബ്രാൻഡ് ലെവലുള്ള സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെയുണ്ട്. അപ്പോഴേക്കും ഞങ്ങളുടെ വണ്ടിയുടെ ടയറൊക്കെ മാറിയതായിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു. അങ്ങനെ രണ്ട് വിൻ്റർ വാഷ് ഫ്ലൂയിഡൊക്കെ എടുത്ത് ടയർ മാറിയതിൻ്റെ പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ അതാ എൻ്റെ പടക്കുതിര വിൻ്റർ ടയറൊക്കെ മാറി വന്ന് കിടക്കുകയാണ്. എൻ്റെ എയർ പ്രഷറൊക്കെ അവർ തന്നെ സെറ്റാക്കും ഈ ടയറൊക്കെ മാറിയിട്ടിട്ട്. ഇനി നമുക്ക് നല്ല വിൻ്ററിൻ്റെ സമയമൊക്കെ ആകുമ്പോഴും ഈ വണ്ടിയൊക്കെ ധൈര്യമായിട്ട് എടുത്തോണ്ട് പോവാം. സോ നമ്മളുടെ ബാക്കി മറ്റേ ടയറുകളൊക്കെ പാക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ തന്നെ റിമ്മും സംഭവങ്ങളൊക്കെ നമ്മുടെ തന്നെയാണോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം മൊത്തം നമുക്ക് നീങ്ങി വാഷ് ചെയ്യണം, കാരണം മൊത്തം അഴുക്ക് പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഈ വിൻ്റർ ടയർ മാറ്റിയിടുന്നതുകൊണ്ട് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഈ സാധാരണ ടയറിൻ്റെയും അതുപോലെ വിൻ്റർ ടയറിൻ്റെയും ആ ഒരു ലാസ്റ്റ് ചെയ്യും, അതിൻ്റെ ലൈഫ് കൂടുതൽ കാലം ഉണ്ടാകും നമ്മളിങ്ങനെ മാറ്റിയിട്ട് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. സാധാരണ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് അവരങ്ങനെ മാറ്റിയിടാൻ വേണ്ടിയിട്ട് മെനക്കെടാറില്ല. ചിലർ ഓൾ സീസൺ ടയറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം വിൻ്റർ ടയർ മാറ്റിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഓട്ടോമാറ്റിക്കും ടച്ച്ലെസ്സുമായിട്ടുള്ള കാർ വാഷ് സംവിധാനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണെങ്കിലും നമ്മൾ സെൽഫ് സർവീസാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് മറ്റു രീതിയിലുള്ള കാർ വാഷ് സംവിധാനങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും വണ്ടി കൂടുതൽ വൃത്തിയാകണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി കഴുകണം. ആദ്യം പേയ്മെന്റ് കൊടുത്തു, പിന്നെ ഈ കഴുകി വൃത്തിയായിട്ട് ഉറച്ചു തേച്ച് കഴുകുന്നതിന് മുമ്പ് ഞാനത് സ്റ്റോപ്പ് ചെയ്തു.
അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ ഇങ്ങനെ ഡിഡക്ട് ചെയ്തോണ്ടേ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരിക്കലും ഏക്കലും ഇരിക്കലും പരിപാടികൾ ആദ്യം തീർത്ത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു തവണ ഇവിടെ പേയ്മെന്റ് കൊടുത്ത് നമ്മളിത് കഴുകുകയാണെങ്കിൽ കുറേ പൈസ ലാഭം. സംഭവം ലോഡായി സമയം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 4:30 ഉള്ളൂ. പക്ഷേ ഈ വിൻ്റർ സമയങ്ങളിലൊക്കെ ഇവിടെ നേരത്തെ ഇരുളും. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഏതാണ്ട് ഇരുട്ടിയ പോലെ. നമ്മുടെ നാട്ടിൽ ഒരു 6:30 സമയം പോലെയുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ ഈ വിൻ്റർ സമയത്ത് ഇരുട്ടുന്നതുകൊണ്ടാണത്. അപ്പോൾ ഈ സംഭവം നമ്മളുടെ വാഷറിൻ്റെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് ഈ തണുപ്പൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് കട്ട പിടിക്കത്തില്ല. അങ്ങനെ നമുക്ക് ഈ വിൻ്ററൊക്കെ കൊടുന്ന സമയത്ത്, മഞ്ഞൊക്കെ പൊഴിഞ്ഞ് കഴിയുന്ന സമയത്ത്, കണ്ടമാനം ചില്ലയിൽ അഴുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപയോഗിച്ച് വൈപ്പറിട്ട് സ്പ്രേ ഇതിലേക്ക് ചില്ലയിലേക്ക് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിഷം കണ്ട് കിട്ടിയിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. സോ ഈ എപ്പിസോഡ് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.